ഇരുമ്പ്ലം IMUP സ്കൂളിൻ്റെ ഡിവിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിവിഷൻ ന്യൂസിന് തിരശീല ഉയർന്നു. ഇരുമ്പ്ലം IMUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡിവിഷൻ ന്യൂസിൻ്റെ ലോഗോ പ്രകാശനം സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ നിർവഹിച്ചു. സ്കൂളിലെ വർത്തമാനങ്ങൾ നിങ്ങളോട് സംവദിക്കുന്ന ഡിവിഷൻ ന്യൂസിന് നടൻ ഗോവിന്ദ് പത്മസൂര്യ ആശംസകൾ നേരുന്നു. വിദ്യാർത്ഥികൾ അവതാരകരായി എത്തുന്ന ന്യൂസ് ചാനൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു. ഇരുമ്പ്ലിയം IMUP സ്കൂളിലെ പുതിയ ഒരു ചാനലായ ഡിവിഷൻ ന്യൂസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതെല്ലാവർക്കും നല്ലൊരു അനുഭവമാവട്ടെ. ഭാവിയിൽ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് സമൂഹത്തിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഇലക്ഷൻ വിജ്ഞാപനം വന്നു, ഇനി തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്. ഇലക്ഷൻ വിജ്ഞാപനം വന്നതോടെ സ്കൂളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. വിവിധ ക്ലാസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു. വരും ദിവസങ്ങളിൽ വീറും വാശിയും നിറഞ്ഞ പ്രചരണ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് സ്ഥാനാർത്ഥികൾ അറിയിച്ചു. സ്കൂൾ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളായി അവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇലക്ഷൻ ഓഫീസർ മനോജ് മാസ്റ്റർ നൽകുന്നു. നമുക്ക് തത്സമയ നിർദ്ദേശങ്ങൾ കാണാം. നാളെ മുതൽ 5 ദിവസം, അതായത് ബുധനാഴ്ച അല്ല വ്യാഴാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി കഴിഞ്ഞു പ്രചരണം അവസാനിച്ചു. നമ്മുടെ സ്കൂൾ പാർലമെൻ്റ് ഇലക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 9 സ്ഥാനാർത്ഥികളാണ് നമുക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നു മുതൽ അവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഒരു ഇലക്ഷൻ്റെ ചൂടിലാണ്, ആവേശത്തിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ പ്രചരണം അവസാനിക്കുന്നത് ആഗസ്റ്റ് 2 ബുധനാഴ്ചയാണ്. അതിന് ശേഷം വ്യാഴാഴ്ചയാണ് ഇലക്ഷൻ വച്ചിരിക്കുന്നത്. തികച്ചും ജനാധിപത്യ രീതിയിൽ ഉള്ളൊരു പാർലമെൻ്ററി ഇലക്ഷനാണ് സ്കൂൾ അസംബ്ലി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇത് കാലോചിതമായി കുട്ടികൾക്ക് നമ്മുടെ ഈ ഇലക്ഷൻ്റെ രീതിയും തിരഞ്ഞെടുപ്പ് രീതിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് വ്യാഴാഴ്ച കാണാം. സൗരയൂഥം ദൃശ്യവൽക്കരിച്ച് ചാന്ദ്രദിനം. 2023 ജൂലൈ 21 ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ സൗരയൂഥത്തിനെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. വിവിധ വിദ്യാർത്ഥികൾ വിവിധ ഗ്രഹങ്ങളായി എത്തി ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തി. അതോടനുബന്ധിച്ച് ചാന്ദ്രദിന ക്വിസും റോക്കറ്റ് നിർമ്മാണവും പതിപ്പ് നിർമ്മാണവും അരങ്ങേറി. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂളിലെ ഹെൽത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ ആഴ്ചത്തെ ഡിവിഷൻ ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.